മാടായിലെ ചുമട്ട് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് സമരം ശക്തിപ്പെടുത്താൻ ചുമട്ട് തൊഴിലാളി യൂണിയൻ സിഎടിയു മാടായി ഏരിയ കമ്മിറ്റി തീരുമാനം. മാർച്ച് 10ന് ചുമട്ട് തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തും. സിഎടിയു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 23 ദിവസമായി വ്യാപാരശാലയ്ക്ക് മുന്നിൽ തൊഴിലാളികൾ സമരത്തിലാണ്. ജില്ലാ ലേബർ ഓഫീസർ വിളിച്ചു ചേർത്ത അനുരഞ്ജന യോഗത്തിൽ പങ്കെടുക്കാൻ കൂട്ടാക്കാത്ത നിലപാടാണ് ഉടമ സ്വീകരിച്ചത്. അതിനാൽ സമരം പൂർവാധികം ശക്തിയായി നടത്താനാണ് ഏരിയ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. മാടായി ഏഴോം പ്രദേശത്ത് ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ തൊഴിൽ കാർഡ് ലഭിച്ച 30 തൊഴിലാളികൾ വർഷങ്ങളായി ജോലി ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു തൊഴിൽ പ്രശ്നവും ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, തൊഴിലാളികളും തൊഴിലുടമകളും തികച്ചും സൌഹാർദ്ദപരമായാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ മാടായിയിൽ അടുത്ത കാലത്ത് തുടങ്ങിയ ശ്രീ പോർക്കലി സ്റ്റീൽസ് ഉടമ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്നില്ല. പ്രശ്നം സംസാരിച്ചപ്പോൾ സ്ഥാപന ഉടമ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ലെന്ന് മാത്രമല്ല, തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുന്ന സമീപനമാണ് ഉണ്ടായതും. തുടർന്നാണ് സിഐടിവിന്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങിയത്. മാർച്ച് 10ന് വൈകിട്ട് 4 മണിക്ക് പഴയങ്ങാടിയിൽ നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ പ്രകടനവും മാടായി ശ്രീ പോർക്കലി സ്റ്റീൽസിന് മുന്നിൽ നടക്കുന്ന പൊതുയോഗവും സിഐടിയു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ നേതാക്കളായ കെ പി രാജൻ, പി വി കുഞ്ഞപ്പൻ, വി വി രാമചന്ദ്രൻ എന്നിവർ സംസാരിക്കും. ഇതിനോടനുബന്ധിച്ചാണ് മാർച്ച് 10ാം തീയതി വൈകുന്നേരം 4 മണിക്ക് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രകടനവും പൊതുയോഗവും മാർച്ചും പൊതുവും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സഖാവ് സംസ്ഥാന സിഐടിൻ്റെ സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് രക്ഷയില്ലാത്തൊരവസ്ഥയിലാണ്. കാരണം വെച്ചാൽ നമുക്ക് തൊഴിലും കൂലിയും ഓരോ പീഡക്കാർ വരുന്ന തൊഴിലും കൂലി ഇല്ലാത്ത അവസ്ഥയിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണം. പക്ഷെ അത് മുമ്പോട്ട് അവർ വരുന്നില്ല. നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത്, പക്ഷെ അവർ സർക്കാർ ജോലിക്കാരുമായി സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഡിപ്പാർട്ട്മെൻ്റ് ആൾക്കാർ ആര് വിളിച്ചാൽ പോലും അവർ ചർച്ചയ്ക്ക് വരാത്തൊരവസ്ഥയിലുള്ളത്. ഒരു ദാഷ്ട്യം എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവർ എൻ്റെ സ്വന്തം തൊഴിലാളികളെ വെച്ച് ചേർക്കുന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമുക്ക് മുമ്പോട്ട് പോകാൻ സമരം തന്നെ മാർഗം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.